السلام عليكم ورحمة الله. സംഘടിത ഉദഹിയ്യത്ത് ഒരു മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലോ ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിലോ നടത്തപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്? ഒന്ന് അല്പം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉലൂഹിയത്തിൻ്റെ അവസരമാണ് വരുന്നത്. പല ആളുകളും ഷെയറായി ഉലൂഹിയത്ത് ഇറക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പലരും പ്രത്യേകം എടുത്തു പറയും, ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 7 പേർക്ക് വരെ ഒരു മാടിലും ഒട്ടകത്തിലും ഷെയറായി വാങ്ങി ഉലൂഹിയത്ത് ഇറക്കാമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അറവിൻ്റെ മുമ്പ് തന്നെ അറക്കപ്പെടുന്ന മൃഗത്തിൽ ഓരോരുത്തർക്കും 7-ൽ കുറയാത്ത ഷെയർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ചിലയിടങ്ങളിൽ നടക്കുന്നത് പോലെ ഒരു ഷെയറിന് 10,000 എന്ന് കണക്കാക്കി കുറേ ആളുകളിൽ നിന്ന് കാശ് പിരിച്ച് കുറേ മൃഗങ്ങളെ വാങ്ങി അതങ്ങ് അറുത്താൽ മാത്രം ഉലൂഹിയത്താകുന്നതേ അല്ല. ഉദാഹരണമായി 10,000 രൂപ വീതം 14 പേരിൽ നിന്ന് വാങ്ങി, 70,000 വീതം വിലയുള്ള 2 മാടിനെയും വാങ്ങി. ഇങ്ങനെ അറുക്കുമ്പോൾ 14-ൽ ഓരോ പേർക്കും ഓരോ മാടിലും 14-ൽ 1 ഷെയറാണ് ഉണ്ടാകുന്നത്, 7-ൽ 1 അല്ല. അതിനാൽ 7 പേർ ഒരു മാടിനെയും മറ്റേ 7 പേർ മറ്റൊരു മാടിനെയും നിയമപ്രകാരം ഉടമയാക്കി നിയമപ്രകാരം അറുക്കുക തന്നെ വേണം. ഇതുപോലെ രണ്ടാൾ ചേർന്ന് രണ്ടാടിനെ അങ്ങ് വാങ്ങി, എന്നിട്ട് രണ്ടാളും കൂടി രണ്ടാടിനെ അങ്ങ് അറുത്തു. ഇങ്ങനെ വരുമ്പോൾ ഓരോ ആടിലും രണ്ടാൾക്ക് ഷെയർ വരുന്നു, സഹിയാകുന്നതല്ല. അങ്ങനെ ഒരാൾക്ക് ഒരാടും മറ്റൊരാൾക്ക് ഒരാടുമായി അങ്ങനെ തന്നെ അറുത്താൽ മാത്രമേ ഉലൂഹിയത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ചുരുക്കത്തിൽ ഷെയർ കൂടി മാടിനെയോ ഒട്ടകത്തെ അറുക്കുമ്പോൾ ഒരാളുടെയും ഷെയർ മൃഗത്തിൽ 7-ൽ 1 കുറയാനേ പാടില്ല. 7 പേർ വീതം 20,000 രൂപ എടുത്ത് 140,000 രൂപക്ക് ഒരു മാട് വാങ്ങുമ്പോൾ ഓരോ ആളുകൾക്കും 7-ൽ 1 ഷെയർ അഥവാ ഉടമസ്ഥത ലഭിക്കുന്നു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി 140,000 ഒരാൾ ഒരു മാടിനെ വാങ്ങി, അങ്ങനെ താൻ വാങ്ങിയ തൻ്റെ ഉടമസ്ഥതയിലുള്ള മാടിൽ നിന്ന് സുബുഹുകൾ വ്യത്യസ്ത വിലക്കാണ് വിറ്റത്, അല്ലെങ്കിൽ ഒരാള് കാശ് വാങ്ങാതെ മറ്റൊരാൾക്ക് തൻ്റെ മൃഗത്തിലെ 7-ൽ 1 ദാനമായി നൽകി, ഇങ്ങനെ നൽകിയാലും മതിയാകും. കാരണം അറവിൻ്റെ മുമ്പ് ഓരോരുത്തർക്കും ഒരു മൃഗത്തിൻ്റെ 7-ൽ 1 കുറയാത്ത ഷെയർ ഉണ്ടാകണം എന്നേ ഉള്ളൂ. പൊതുവെ എല്ലാവരും ഒരു മൃഗം വാങ്ങുമ്പോൾ എല്ലാവർക്കും തുല്യ കാശാകണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് അറുക്കപ്പെടുന്ന മൃഗം അറുക്കുന്നതിൻ്റെ മുമ്പേ എത്രയാളാണോ ഷെയർ ആകുന്നത് ഒരാൾക്കും 7-ൽ 1 കുറയാൻ പാടില്ല. അത് ആ മൃഗത്തിലുള്ള ഉടമസ്ഥതയാണ്. കാശെടുക്കുന്നത് തുല്യമോ മറ്റോ എങ്ങനെയായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കുടമയായ ഒരു മൃഗം അതിൻ്റെ 7-ൽ 1 ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വെറുതെ കൊടുത്തു, എൻ്റെ അനുജന് 1,000 രൂപ കൊടുത്തു, മറ്റൊരാൾക്ക് 2,000 രൂപ കൊടുത്തു, അങ്ങനെയൊക്കെ പറ്റും. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാനിത് പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ ആളുകൾക്ക് വെറുതെ സംശയം കൂടെയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയർ കൂടി അറുക്കുമ്പോൾ ഓരോ ഷെയറുകാരനും 7-ൽ 1 മൃഗത്തിൻ്റെ 7-ൽ 1 വിഹിതം നിർബന്ധമായും ഉണ്ടായിരിക്കണം, 7-ൽ 1 കുറയാൻ പാടില്ല. ഇങ്ങനെ 7 വരെ ആളുകൾ ഷെയർ കൂടിയിട്ട് മാടിനെ അറക്കുമ്പോൾ ഒരാള് ഒരു സുബഹ് കൊണ്ട് ഉലൂഹിയത്ത് ഉദ്ദേശിച്ചു, മറ്റൊരാൾ ഒരു സുബഹ് കൊണ്ട് ഫിദിയ ഉദ്ദേശിച്ചു, മറ്റൊരാൾ ഒരു സുബഹ് കൊണ്ട് തൻ്റെ കുട്ടിയുടെ അഖീഖ ഉദ്ദേശിച്ചു, മറ്റൊരാൾ ഒരു സുബഹ് കൊണ്ട് വീട്ടിലെന്തോ ആവശ്യത്തിന് ഭക്ഷണമായിട്ടാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകും, സഹിയാകുമെന്ന് ഇമാം ശിർവാനി തങ്ങളും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറവിൻ്റെ മുമ്പേ 7-ൽ 1 കുറയാത്ത ഷെയർ ഉടമസ്ഥതയിൽ ഉണ്ടാവണം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അറവിൻ്റെ ശേഷം വാങ്ങിയാലൊന്നും പോരാ. ഒരിടത്ത് അറവ് കഴിഞ്ഞ് ഒരു മൃഗം കിടക്കുന്നുണ്ട്, ഒരു പോത്തിനെ അറുത്തിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ 1/7 എനിക്ക് വിറ്റോ എന്നും പറഞ്ഞിട്ട് വിറ്റിട്ട് ഉലൂഹിയത്തോ ആക്കിക്കത്തോ ആകൂല. അറുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ 7-ൽ 1 കുറയാത്ത വിഹിതം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അറവും വിതരണവും ഷെയറുകാരായ 7-ൽ 1 നടത്തിയാലും അവരുടെ സമ്മതപ്രകാരം വേറൊരാൾ നടത്തിയാലും ഒക്കെ മതി, പക്ഷെ സന്നിധാനം അവർ നല്ലതാണ്. ഓരോ ഷെയറുകാരനും അവനവൻ്റെ വിഹിതത്തിൽ നിന്നു തന്നെ ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഇത് പ്രത്യേകം ഉറപ്പ് വരുത്തണേ. ഓരോ ഷെയറുകാരനും അവനവൻ്റെ വിഹിതത്തിൽ നിന്നു തന്നെ ദാനം ചെയ്തു എന്നുറപ്പാവണം. നിർബന്ധമായ ഉലൂഹിയത്ത് ആക്കിക്കത്താണെങ്കിൽ ഫുള്ള് സാധുക്കൾക്ക് വിതരണം ചെയ്യൽ നിർബന്ധമാണ്. അല്ലാത്ത സുന്നത്തായ ഉലൂഹിയത്താണെങ്കിൽ
അല്പമെങ്കിലും ദാനം ചെയ്യൽ, അവകാശികൾക്ക് പാപങ്ങൾക്ക് ദാനം ചെയ്യൽ നിർബന്ധമാണ്, അല്പമെങ്കിലും ദാനം ചെയ്യൽ നിർബന്ധമുള്ള, ബാക്കിയൊന്നും ചെയ്യാം. ഇങ്ങനെ 7 പേർ അറക്കുന്ന മൃഗത്തിൽ അവരവരുടെ വിഹിതത്തിൽ നിന്നു തന്നെ ദാനം ചെയ്യൽ വാജിബാണെന്ന് പറഞ്ഞല്ലോ. കാരണം എന്താ, ഈ ഓരോ സുബ്ഹും സ്വന്തമായ ഓരോ ഉലുഹിയത്തിൻ്റെ വിധിയിലാണ്. ഉലുഹിയത്തിൽ നിന്ന് അല്പെങ്കിലും ദാനം ചെയ്യണം എന്നാണല്ലോ നിയമം. ഓരോ സുബ്ഹും 7-ൽ 1 ഓരോ വിഹിതവും പ്രത്യേകം ഓരോ ഉലുഹിയത്തിൻ്റെ സ്ഥാനത്തിലാകുമ്പോൾ അതിൽ നിന്നൊക്കെ കൊടുക്കൽ പ്രത്യേകം നിർബന്ധമാണ്. ഓരോ വിഹിതത്തിൽ നിന്നും കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് ഒരാളുടെ വിഹിതത്തിൽ നിന്ന് മാത്രം എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനർത്ഥം ഓരോരുത്തരും അവനവൻ്റെ വിഹിതം പ്രത്യേകം തിരിച്ചു വച്ചിട്ട് ഓരോരുത്തരും അതിൽ നിന്ന് തന്നെ കൊടുക്കണം എന്നല്ല, മറിച്ച് ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് എന്ന് സാരം. ഉദാഹരണമായി ശരിക്ക് ശ്രദ്ധിച്ചാലും 20,000 വീതമെടുത്ത് 7 പേര് 140,000 രൂപക്ക് ഒരു മൃഗം വാങ്ങി. 70 കിലോയുള്ള മൃഗമാണ് വാങ്ങിയത് എന്ന് സങ്കല്പിക്കുക. ആ മൃഗത്തിൻ്റെ 7-ൽ 1 വീതം ഓരോരുത്തർക്കും ഉടമയായി. 20,000 വെച്ച് 7 പേർ കൂടിയിട്ട് 140,000 70 കിലോയുള്ള ഒരു മൃഗത്തെ വാങ്ങുമ്പോൾ ആ മൃഗത്തിൻ്റെ 7-ൽ 1 വിഹിതമായ 7-ൽ 1 വിഹിതമായ 10 കിലോ ആണല്ലോ ഓരോ ആളുകൾക്കും ഉടമസ്ഥതയിൽ വരുന്നത്. ഇങ്ങനെ എല്ലാവരും ഉലുഹിയത്തിൻ്റെ നിയ്യത്ത് വെച്ച് വേണ്ടത് പ്രകാരം അതിനെ അറവ് നടത്തി. ഇങ്ങനെ അറവ് നടത്തിയാൽ ഓരോരുത്തർക്കും മൃഗത്തിൻ്റെ 10 കിലോ വിഹിതം, 10 കിലോ വീതമാണ് വിഹിതത്തിൽ വരുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ആ 10 കിലോ വേറെ വേറെ വേർതിരിച്ചിട്ട് അവനവൻ്റെ വിഹിതത്തിൽ നിന്ന് ദാനം ചെയ്യാം. വന്നു, പക്ഷെ അത് തന്നെ നിർബന്ധം ഇല്ല. പിന്നെ മൃഗത്തെ അറുത്തു. എറുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്തു? ഓരോരുത്തരും ഇനി 7 വിഹിതമായി തിരിക്കുന്നതിന് മുമ്പ് 7 ആളുകളുടെ വിഹിതങ്ങളിൽ നിന്നും എന്ന ഉദ്ദേശത്തോടുകൂടെ എല്ലാവരുടെയും സമ്മതപ്രകാരം ആകെ ഒരു 14 കിലോ എടുത്തിട്ടങ്ങ് ദാനം ചെയ്തു. അതിൻ്റെ ശേഷം പിന്നെ ഓരോരുത്തരും അവനവൻ്റെ 8 കിലോ വീതം വേറെയും എടുത്തു. ഇങ്ങനെയും ആകാം. അപ്പോൾ ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും 2 കിലോ ദാനം ചെയ്യലായി. ആദ്യമായിട്ട് ദാനം ചെയ്തു, എല്ലാവരുടെയും വിഹിതങ്ങളിൽ നിന്നുള്ള എന്ന ഉദ്ദേശപ്രകാരം, എല്ലാവരെ തൊട്ടും എന്നുള്ള ഉദ്ദേശപ്രകാരം അറുത്തിട്ട മൃഗത്തിൽ നിന്ന് 14 കിലോ എടുത്തു. അതിൻ്റെ അവകാശികൾക്ക് ഫുഖറാക്കൾക്കാണ്ട് ദാനം ചെയ്തു. അതിൻ്റെ ശേഷമാണ് കൃത്യമായ 7 വിഹിതം ഇനിയാക്കുമ്പോൾ 8 കിലോ വിഹിതം ഓരോരുത്തർക്ക് കിട്ടും. അങ്ങനെ കൊടുത്താലും മതി. അപ്പോ അറുത്ത മൃഗത്തിൻ്റെ അവനവൻ്റെ 7-ൽ 1 എന്ന വിഹിതം ഓരോരുത്തരും വേർതിരിച്ചതിൻ്റെ ശേഷം വിഹിതത്തിൽ നിന്ന് ദാനം ചെയ്യുകയോ എല്ലാവരുടെയും വിഹിതത്തിൽ നിന്ന് ദാനം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തും വിധം നിയ്യത്തോടെ ദാനം ചെയ്തതിൻ്റെ ശേഷം അവർ വിഹിതിച്ചെടുക്കുകയോ മേൽ പറഞ്ഞ 2 കോലവും ആവാം. പക്ഷെ പറ്റാത്തൊരു കോലമുണ്ട്. അതെങ്ങനെ? ഓരോരുത്തരുടെയും വിഹിതമായ 10 കിലോ ഓരോരുത്തരും അങ്ങെടുത്തു. ശേഷം ഒരാൾ മാത്രം തൻ്റെ വിഹിതമായ 10 കിലോയിൽ നിന്ന് ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ ദാനം ചെയ്യുന്നു എന്ന ഉദ്ദേശപ്രകാരം ഉദാഹരണമായി ഒരു 7 കിലോ ഓരോരുത്തർക്ക് വേണ്ടി എന്ന നിലക്കാണ്ട് ദാനം ചെയ്തു. എന്നിട്ടൊരു 3 കിലോ അയാൾ കൊണ്ടുപോയി. ഇപ്പം എന്ത് വന്നു? ബാക്കിയുള്ള 6 പേരുടെയും വിഹിതമായ 10 കിലോ അവനവൻ എടുത്തു, അവരിൽ നിന്ന് ദാനം നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത് ഉലുഹിയത്തായി വകവെക്കപ്പെടുന്നതേ അല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്നു തന്നെ ദാനം നടന്നു എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ചുരുക്കത്തിൽ ഷെയറായി ഉലുഹിയത്തിറക്കുമ്പോൾ ഷെയറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരിക്കലൂടെ ഉണർത്തുന്നു. നമ്പർ 1, നിബന്ധനകളൊത്ത മാടിൻ്റെ 7-ൽ 1 കുറയാത്ത വിഹിതം ഷെയറുകാരിൽ ഓരോരുത്തർക്കും അറക്കും മുമ്പ് തന്നെ ഷെയറും ഉടമസ്ഥതയും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. 2, ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്നു അല്പമെങ്കിലും വേണ്ടപ്പെട്ടതുപോലെ നിബന്ധനകൾ പ്രകാരം ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം.
മൂന്ന്. ഏഴ് ആള് ഷെയറായാണ് അറുക്കുന്നത് എങ്കിൽ അറുത്തതിൻ്റെ ശേഷം ആദ്യമേ ഏഴു ഓഹരികളായി ഓഹരി വെച്ചതിൻ്റെ ശേഷം ഓരോരുത്തരും അവനവൻ്റെ വിഹിതത്തിൽ നിന്നു തന്നെ നിർബന്ധമായി അല്പമെങ്കിലും ദാനം ചെയ്യണം എന്നില്ല. അങ്ങനെയും ആവാം. മറിച്ച് ഏഴാൾ കൂടി 70 കിലോ ഉള്ള ഒരു മാടിനെ അറുത്തു. അതിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും സമ്മതപ്രകാരം ബാക്കിയുള്ള എല്ലാവരുടെയും സമ്മതപ്രകാരം ഒരാൾ മാത്രം 7 കിലോ എടുത്തിട്ട് എല്ലാവർക്കും വേണ്ടി എന്ന ഉദ്ദേശപ്രകാരം അങ്ങ് ദാനം ചെയ്തു. എന്നിട്ട് ബാക്കി വരുന്ന 63 ഓരോരുത്തരും വിഹിതിച്ചെടുത്തു. എന്നാലും ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും നിർബന്ധമായും ഓഹരി വച്ചു എന്ന് ഉറപ്പായി. 10 കിലോ ആണ് ഓരോരുത്തരുടെ വിഹിതത്തിൽ വരിക. അതിനാദ്യമേ ഒരാൾ എല്ലാവരുടെയും സമ്മതപ്രകാരം എല്ലാവരുടെയും വിഹിതത്തിൽ നിന്ന് എന്ന ഉദ്ദേശപ്രകാരം ഒരു 7 കിലോ അങ്ങ് ദാനം ചെയ്തു. വേണ്ടപ്പെട്ടവർക്ക് ദാനം ചെയ്തു. എന്നാൽ എന്ത് വരും? ബാക്കിയുള്ള 63 കിലോ ഉണ്ടാവും. എന്നിട്ട് അതിനഞ്ഞ് സമമായിട്ട് ഓഹരി വെച്ചെടുക്കുമ്പം ഓരോരുത്തർക്കും 9 9 9 9 9 9 9 ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് നിർബന്ധമായും ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം വേണ്ടപ്പെട്ടവർക്ക്. ഇത് സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെടണം, ചോദിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് PA മുഹമ്മദ് ബാക്കവി, മുണ്ടം പറമ്പ്.